പ്രൈസ് ലോ. എല്ലാവരും സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവവചന പഠനത്തിലേക്ക് നമുക്ക് വേഗത്തിൽ നമ്മുടെ ചിന്തകളെ കൊണ്ടുവരാം. എല്ലാ ദൈവ മക്കൾക്കും ദൈവദാസനം. കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം. ദൈവത്തിൻ്റെ വചനവും യേശുവിൻ്റെ സാക്ഷ്യവും നിമിത്തം നിങ്ങളോട് ഒരുമിച്ചായിരിപ്പാൻ ഇന്ന് പകലിലും ഇന്ന് രാത്രിയിലും കർത്താവിനെ സഹായിക്കുന്നല്ലോ. നമ്മുടെ പ്രധാനപ്പെട്ട ചിന്താ വിഷയത്തിലേക്ക് നമുക്ക് നമ്മുടെ ചിന്തകളെ കൊണ്ടുവരാം. ഇന്ന് രാത്രിയിലെ പഠനത്തിന് വേണ്ടി ഒരുങ്ങി വന്ന പ്രിയപ്പെട്ടവർക്കായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞതിനനുസരിച്ച് ചില പ്രിയപ്പെട്ടവരൊക്കെ ഒരുക്കത്തോടെ വന്നിട്ടുണ്ട്. ബാക്കിയുള്ളവരൊക്കെ മറന്നുപോയി. മറന്നുപോയവർക്കായിട്ട് നമുക്കൊന്ന് സ്തോത്രം ചെയ്യാം. ഓർമ്മയുണ്ടോ എന്തുവായിരുന്നു പറഞ്ഞതെന്ന് ഒരുക്കം? അത് തന്നെ ഒരു പേപ്പർ അല്ലെങ്കിൽ ഒരു ബുക്ക് പേന എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. ഓക്കെ, എന്തായാലും നമുക്ക് യൂട്യൂബിലൊക്കെ ഈ സംഭവം ഉള്ളതുകൊണ്ട് പിന്നെ ഒന്ന് കാണാനൊക്കെ കർത്താവ് സഹായിക്കട്ടെ. നമ്മുടെ ചിന്താവിഷയം ഏതായിരുന്നു? അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 9:31 വാക്യമാണ് നമ്മൾ ചിന്തിച്ചു വന്നത്. അങ്ങനെ യഹൂദ്യ, ഗലീല, ശമരിയ എന്നീ ദേശങ്ങളിലൊക്കെയും സഭയ്ക്ക് സമാധാനം ഉണ്ടായി. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, നമ്മുടെ വിഷയം എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ സഭയുടെ വളർച്ച എന്നുള്ളതാണ് അല്ലേ? അതായിരുന്നു നമ്മുടെ വിഷയം. എടുത്തേ ഓർമ്മയുണ്ടോ? സഭ എണ്ണത്തിൽ പെരുകിക്കൊണ്ടിരുന്നു, അതാണ് നമ്മുടെ വിഷയം. ആ എണ്ണത്തിലുള്ള പെരുക്കം സംഭവിക്കണമെങ്കിൽ ഉണ്ടാകേണ്ട വിഷയങ്ങൾ എന്തൊക്കെയെന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വന്നത്. ഒന്നാമത്തെ കാര്യം, ഒരു സമാധാനം ഉണ്ടാകണം. രണ്ടാമത്തെ കാര്യം, ആത്മീക വർദ്ധനവ് പ്രാപിക്കണം. മൂന്നാമത്തെ കാര്യം, നമ്മുടെ നടപ്പ് എങ്ങനെയായിരിക്കണം? കർത്താവിനോടുള്ള ഭക്തിയിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രബോധനത്തിലും നടക്കണം. ഈ മൂന്ന് കാര്യങ്ങൾ സംഭവിക്കുമ്പം നാലാമത്തെ കാര്യം ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കും എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വന്നത്. ഓക്കെ, അത്രയും ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഓക്കെ, അപ്പം നമ്മളിവിടെ പറയുന്നത് അങ്ങനെ എങ്ങനെ, അതാണ് നമ്മൾ പറഞ്ഞു വന്നത്. ഓക്കെ, ഓർമ്മയുണ്ടോ? സോ വി വർ ഡിസ്കസിങ് അബൌട്ട് അല്ലേ, ദെൻ ദ ചർച്ച്. ആ ദെൻ ദ ചർച്ച് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇംഗ്ലീഷിൽ തുടങ്ങുന്നത് അല്ലേ, ദെൻ ദ ചർച്ച്. അപ്പോൾ അടുത്ത ചോദ്യം, വെൻ ദ ചർച്ച്. അപ്പം നമ്മൾ ആദ്യം മുതലുള്ള കാര്യങ്ങൾ ചിന്തിച്ചു വരുമ്പം രണ്ടാമത്തെ ഒന്നാമത്തെ സംഭവം അധ്യായം നമുക്കറിയാം, രണ്ടാമത്തെ അധ്യായം അറിയാം അല്ലേ. വട്ട് ഈസ് ദ കണ്ടൻറ്റ് ഓഫ് ദ സെക്കൻഡ് ചാപ്റ്റർ? ഔട്ട് പോറിങ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പെന്റക്കോസ്റ്റൽ ഡേ അല്ലേ, അതാണ് രണ്ടാമത്തെ ചാപ്റ്റർ. മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ മിറക്കുലസ് ഹീലിംഗ് അല്ലേ, അതിനെ തുടർന്നുള്ള കാര്യമാണ് നാലാമത്തെ അധ്യായം. അപ്പോസ്റ്റൽസ് വെയർ ക്വസ്റ്റ്യൻഡ് ബൈ ദ അതോറിറ്റീസ് എന്നുള്ളതാണ് നാലാമത്തെ അധ്യായത്തിൽ വരുന്നത്. അവർ സ്ട്രോങ് ആയിട്ട് നിന്ന് പ്രസംഗിക്കുന്നു. എന്നിട്ട് നമ്മൾക്ക് നാലാമത്തെ അധ്യായത്തിൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർ ക്വസ്റ്റ്യൻ ചെയ്യപ്പെട്ട് തിരിച്ചു വന്നു കഴിയുമ്പോൾ നാലാമത്തെ അധ്യായത്തിൽ 21 അല്ലേ, 31 വാക്യം, അവരിങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ എന്ന് പറഞ്ഞാൽ അവർക്കാർക്കും ടെൻഷനും ഇല്ലായിരുന്നു, സമാധാനത്തിൻ്റെ ഒരു കുറവും ഇല്ലായിരുന്നു. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? ഇപ്പം സമാധാനം നഷ്ടപ്പെട്ടൊരു അന്തരീക്ഷത്തിലായതുകൊണ്ടല്ലേ സമാധാനം ഉണ്ടായെന്ന് പറയുന്നേ അല്ലേ? ദേ ലോസ്റ്റ് ദേർ പീസ്, ദാറ്റ്സ് വൈ ഇൻ അനദർ സെൻസ് വി ഹാവ് ടു സേ ദാറ്റ് ദേ റീഗെയിൻഡ് ദാറ്റ് പീസ് എന്ന് വേണേൽ നമുക്ക് പറയാം. അവർക്ക് ആ വീണ്ടും ആ സമാധാനം ഉണ്ടാക്കിയെടുത്തു. എപ്പോഴെങ്ങനെയെന്നുള്ളതാണ് നമ്മൾ ചിന്തിച്ച് വരുന്നത്. അപ്പം ഇവിടെ നാലാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് അവർ ഇരുന്ന സ്ഥലമൊക്കെ കൂലിംഗത്തൊക്കെ രീതിയിലുള്ള ഭയങ്കര ആരാധനയും കാര്യങ്ങളൊക്കെ കാണുന്നു. ഭീഷണിയൊന്നും അവർക്കൊരു വിഷയം അല്ലായിരുന്നു എന്നുള്ളതാണ്. 5 അധ്യായത്തിലേക്ക് വരുമ്പോഴത്തേക്കുന്ന നമുക്ക് അനന്യാസിൻ്റെ വിഷയങ്ങളൊക്കെ നമുക്ക് കാണാം അല്ലേ. അത് കഴിഞ്ഞതിന് ശേഷം 5 ഒരു ഒരു ഇടയ്ക്ക് വിട്ടുപോകുന്നൊരു ഭാഗമുണ്ട്. അത് നമ്മുടെ 33 മുതലുള്ള വാക്യങ്ങളാണ്. 33 മുതലുള്ള വാക്യങ്ങൾ അതൊന്ന് പറഞ്ഞിട്ട് നമുക്കിതിലേക്ക് പോകാം. കാരണം അതിൻ്റെ സാഹചര്യം അനുസരിച്ച് നമുക്ക് ഇപ്പം അതൊന്ന് ചിന്തിച്ച് പോകേണ്ടത് ആവശ്യമാണ് എന്നെനിക്ക് തോന്നുന്നു. ഓക്കെ, 33 ഇത് കേട്ടപ്പോൾ അവർ കോപപരവശരായി
അവരെ ഒടുക്കിക്കളവാൻ ഭാവിച്ചു. അപ്പോൾ സർവജനത്തിന് ബഹുമാനമുള്ള ധർമ്മോഷ്ടാവായ ഉപദേഷ്ടാവായ ഗമാലിയേൽ എന്നൊരു പരീക്ഷൻ ന്യായാധിപ സംഘത്തിൽ എഴുന്നേറ്റ് അവരെ കുറെ നേരം പുറത്താക്കുവാൻ കൽപ്പിച്ചു. പിന്നെ അവൻ അവരോട്, ഇസ്രായേൽ പുരുഷന്മാരെ, ഈ മനുഷ്യരുടെ കാര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുവാൻ പോകുന്നു എന്ന് സൂക്ഷിച്ചു കൊള്ളുവീൻ. ആകയാൽ ഈ മനുഷ്യരെ വിട്ട് ഒഴിഞ്ഞുകൊള്ളുവീൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ ആലോചനയോ പ്രവൃത്തിയോ മാനുഷ്യമെന്ന് വരികിൽ അത് നശിച്ചു പോകും. ദൈവികമെങ്കിലോ നിങ്ങൾക്കത് നശിപ്പിപ്പാൻ കഴിയുകയില്ല. നിങ്ങൾ ദൈവത്തോട് പോരാടുന്നു എന്ന് വരരുതല്ലോ എന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ ഇവിടെ നമ്മുടെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടല്ല എങ്കിലും ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു ഡോക്ട്രിൻ, ഒരു ഒരു പ്രധാന ഉപദേശം ലൂക്കോസ് നൽകുന്നത് എന്താണെന്നുള്ളത് ഞാനങ്ങ് പറയുകയാണ് ഇതിലൂടെ. ഓക്കെ, എന്ത് വിഷയങ്ങൾ വന്നാലും നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കണം എന്നുള്ളതാണ് പറഞ്ഞു വന്നത്. പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ? വാട്ട് എവർ ഇറ്റ് മേ ബി, വാട്ട് ഷുഡ് ബി അവർ ആറ്റിറ്റ്യൂഡ്? എന്തായിരിക്കണം നമ്മുടെ ആറ്റിറ്റ്യൂഡ്? മാനുഷികമാണെങ്കിൽ നശിച്ചു പോകും, ദൈവികമാണെങ്കിൽ നശിപ്പിക്കാൻ കഴിയുകയില്ല. അടുത്ത വാക്ക്, നമ്മൾ ദൈവത്തോട് പോരാടുന്നവരായി മാറും. അത് മനസ്സിലായെങ്കിൽ ഒരു സ്തോത്രം പറയണേ. വാട്ട് എവർ ഇറ്റ് മേ ബി, ഞാൻ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞത് ദൈവത്തിൻ്റെ മുമ്പാകെ നമ്മളെ ആക്കി വച്ചേക്കുന്ന സ്ഥാനത്ത് അല്ലേ, ഫ്രൈഡേയിൽ നമ്മൾ ചിന്തിച്ചതാണ്, ദൈവത്തിൻ്റെ മുമ്പാകെ നമ്മളെ ആക്കി വച്ചേക്കുന്ന സ്ഥാനത്ത് നമ്മൾ വിശ്വസ്തരായിട്ട് നിൽക്കുക. നമ്മൾ വിശ്വസ്തരായിട്ട് നിൽക്കുക, ഓരോരുത്തരും അവണ്ണം ചെയ്യുമ്പോൾ അതാണ് സഭയുടെ ഐക്യത. അതിനെതിരായിട്ട് എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്നാൽ സംഭവിക്കുന്ന കാര്യം, സഭയുടെ സമാധാനം നഷ്ടപ്പെടും. അപ്പോൾ അതിന് നമ്മളെന്തോ ചെയ്യണം, ദൈവത്തിൻ്റെ ഹിതത്തിന് വേണ്ടി സമർപ്പിക്കണം. നിങ്ങളെല്ലാവരും രക്ഷിക്കപ്പെട്ടാണോ? എല്ലാവരും രക്ഷിക്കപ്പെട്ടാണോ? പെന്തക്കോസ്തിൽ ജനിച്ചു വളർന്നവരാണ്, സ്നാനപ്പെട്ടവരാണ് എന്നൊക്കെ അറിയാം, പക്ഷേ രക്ഷിക്കപ്പെട്ടതാണോ? എന്താ ഇങ്ങനെ ചോദിക്കുന്നതെന്നായിരിക്കും. എന്താ രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ? പറഞ്ഞു, ആരെങ്കിലും പറഞ്ഞു. ക്ലാസ് അല്ലേ, നമ്മൾ പ്രസംഗമല്ലല്ലോ, ക്ലാസ് അല്ലേ. ആ ഓക്കെ, ബീന എന്നല്ലേ പേര്. ഓക്കെ, ആ സിസ്റ്റർ പറഞ്ഞാണ് കറക്റ്റ്. യേശുവിനെ നമ്മുടെ ജീവിതത്തിൻ്റെ കർത്താവും രക്ഷിതാവുമായിട്ട് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ്കൊണ്ട് ഏറ്റു പറയുക, അതാണ് രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞ. അങ്ങനെ ചെയ്തവരാണോ ഇവിടെ ഉള്ളവരെല്ലാവരും? അങ്ങനെ തന്നെയാണോ ജീവിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്താ? യേശുവിനെ എൻ്റെ ജീവിതത്തിൻ്റെ കർത്താവായി ഏറ്റു പറയുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? കർത്താവെന്ന് പറഞ്ഞാൽ യഥാർത്ഥ അർത്ഥം എന്ന് പറഞ്ഞാൽ മാസ്റ്റർ, അഡോണായി, ഓണർ എന്നുള്ളൊരർത്ഥമാണ്, യജമാനനായിട്ട് എന്ന് പറഞ്ഞാൽ. കൊരിന്ത്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് 1:6:19 ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? 7:23 നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു, മനുഷ്യർക്ക് ദാസന്മാരാകരുത്. കണ്ടല്ലോ, കേട്ടല്ലേ എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളെ വിലയ്ക്ക് വാങ്ങി, നിങ്ങളിനി മനുഷ്യർക്ക്. സാമെന്ന് പറഞ്ഞാൽ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യനാണ്. ആ മനുഷ്യന് ഞാൻ ഇനി അടിമയാകരുത് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? പ്രയാസമായിരിക്കും. ഓക്കെ, ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വിലയ്ക്ക് വാങ്ങിയത് കൊണ്ട് നമ്മൾ നമ്മുടേത് അല്ല. എനിക്കൊരു കാറുണ്ടായിരുന്നു, വളരെ ആഗ്രഹിച്ച് താല്പര്യപ്പെട്ട് വാങ്ങിയൊരു കാറാണ്. കുറേ കാലം ഓടിച്ചു കൊണ്ടു നടന്നു, അതിനുശേഷം ആ കാറ് വിറ്റു. വിറ്റ് കഴിഞ്ഞപ്പം നമ്മുടെ ജോ എന്ന് പറയുന്നൊരു സഹോദരൻ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോയി. ആ സഹോദരൻ കാറ് മേടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞ് പിന്നെ ആ കാറിന് എന്നാ പറ്റിയെന്ന് പറഞ്ഞാലും എനിക്കെന്തെങ്കിലും വിഷയമുണ്ടോ?
ഇതിൽ കുഴപ്പടി പറ്റിയെന്ന് പറഞ്ഞാൽ നമുക്കൊരു വിഷമം ഉണ്ടാവും. ശേ, നമ്മൾ കൊണ്ടുവന്ന കാറാണല്ലോ, അത്രയല്ലേ ഉള്ളൂ, ആണോ അല്ലയോ? അങ്ങനാണെങ്കിൽ നമ്മുടെ അവസ്ഥയോ? മനസ്സിലാവുന്ന ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, ഒരു കമ്പനിയുടെ മുതലാളി ഉണ്ടായിരുന്നു. മുതലാളി അദ്ദേഹം വലിയ ഭക്തനായ ഒരു മനുഷ്യൻ. ഒരു ദിവസം അദ്ദേഹം ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ എൻ്റെ കമ്പനിക്കായിട്ട് സ്തോത്രം എന്ന് പറഞ്ഞു. ഐ താങ്ക് ലോർഡ് ഫോർ മൈ കമ്പനി. പെട്ടെന്ന് പരിശുദ്ധാത്മാ അദ്ദേഹത്തോട് ചോദിച്ചു, നിൻ്റെ കമ്പനിയാ? നിൻ്റെ കമ്പനിയോ? ഉടനെ പുള്ളി പറഞ്ഞു, സോറി കർത്താവേ, എൻ്റെ അല്ല, അവിടുത്തെ കമ്പനി. ഐ എം ജസ്റ്റ് എ സെർവൻറ്റ്, ഐ എം ജസ്റ്റ് എ വർക്കർ ദയർ. അല്ലേ, നമ്മളൊരു ജസ്റ്റ് ഒരു തൊഴിലാളി മാത്രമാണ്. ദൈവസന്നിധി കരഞ്ഞ് ഇന്നലെ വിളിച്ച് പ്രാർത്ഥിച്ചു. അടുത്ത ദിവസം രാവിലെ പതിവ് പോലെ ജോലിക്ക് പോയി. ജോലി കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്നു. നല്ല വൈഫ് വന്നപ്പോഴേ ഒരു ഗ്ലാസ് ചായയൊക്കെ കൊണ്ട് കൊടുത്തു. അദ്ദേഹം സെറ്റിലോട്ടിരുന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു ഫോൺ കോൾ അറ്റൻഡ് ചെയ്തപ്പം കമ്പനിക്ക് തീ പിടിച്ചു. ഇയാൾ പെട്ടെന്ന് ആതൃതി വെച്ച് പെട്ടെന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്തു, നേരെ അവിടെ ചെന്നു. ചെന്നപ്പോൾ ഫയർഫോഴ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അവിടെ ഭയങ്കരമായിട്ട് തീ അണച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇയാൾ മാറി അപ്പുറത്ത് നോക്കി, കാറേ ചാരി ഇങ്ങനെ നിന്നു. അപ്പോൾ ആൾക്കാർ വിചാരിച്ചു, കോടികളാണ് പോയേക്കുന്നത്, മനുഷ്യൻ്റെ നോർമലായിട്ടുള്ള കണ്ടീഷനെല്ലാം പോയി, ഇയാൾ ഇനി എന്തോ ചെയ്യും, എല്ലാം പോയില്ലേ. ഒരാളടുത്ത് വന്നു, ഒരു പ്രായമുള്ളൊരു മനുഷ്യൻ. എന്തോ ചെയ്യാനാ, ഭയങ്കര നഷ്ടം സംഭവിച്ചു അല്ലേ, എന്തോ ചെയ്യാനാ? ഈ പുള്ളി പറഞ്ഞു, എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ എന്ത് പറ്റി? ഞാൻ ഇന്നലെ കമ്പനി വിറ്റായിരുന്നു, ഇന്നലെ ഈ കമ്പനി വിറ്റായിരുന്നു. ഇപ്പം ഞാനല്ല ഓണർ, എനിക്ക് നഷ്ടമൊന്നുമില്ല, ഓണർക്കാണ് നഷ്ടം സംഭവിച്ചത്. മനസ്സിലായി ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? രക്ഷിക്കപ്പെട്ട ദൈവപൈതലാണെങ്കിൽ നമ്മൾ പറയേണ്ട കാര്യം ഇതാ, എന്തെല്ലാം സംഭവിച്ചെന്ന് പറഞ്ഞാലും എനിക്കല്ല നഷ്ടം. എനിക്ക് ശാരീരികമായ ക്ലേശം വന്നാലും മാനസികമായ ക്ലേശം വന്നാലും ആർക്കാ നഷ്ടം എന്നറിയാവോ? ഓണർക്കാ നഷ്ടം. മനസ്സിലായെങ്കിൽ ഒന്ന് സ്തോത്രം പറഞ്ഞോട്ടെ. അപ്പം ഞാൻ ദൈവസന്നിധിയിൽ ഓരോന്ന് പിടിച്ചു വാങ്ങാൻ വേണ്ടി നിൽക്കേണ്ട കാര്യം ഇല്ല. ഓണർക്ക് ഇഷ്ടമാണെങ്കിൽ തന്നോട്ടെ. ഞാൻ അതിനുവേണ്ടി ഇതിനുവേണ്ടി നമ്മൾ ചെയ്യണ്ട എന്നല്ല പറഞ്ഞത്, നമ്മൾ വർക്കേഴ്സാണ്, നമ്മൾ വർക്ക് ചെയ്തേ പറ്റൂ, പറ്റൂ, നമ്മൾ വർക്ക് ചെയ്തേ പറ്റൂ. അത് നമ്മുടെ മേൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം നമ്മൾ നിറവേറ്റുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബാക്കി മുഴുവൻ അറിയില്ലെന്നറിയാമോ? ദൈവത്തിൻ്റെ ആലോചന മാത്രമേ നിവൃത്തിയാവുള്ളൂ അല്ലേ? വചനം അങ്ങനല്ലേ പറയുന്നേ? ദൈവത്തിൻ്റെ ആലോചന മാത്രം നിവൃത്തിയാകും, അത്യുന്നതൻ്റെ ആലോചനകൾ മാത്രം നിവൃത്തിയാകും. അങ്ങനാണെങ്കിൽ നമ്മൾ ഈ മസിൽ പിടിച്ചുകൊണ്ടിരിക്കാതെ കർത്താവിൻ്റെ സന്നിധിയിൽ അങ്ങ് വിട്ടുകൊടുക്കുന്നതല്ലേ നല്ലേ? നമ്മളെ തന്നെ അങ്ങ് ഏൽപ്പിക്കുന്നതല്ലേ നല്ലേ? കർത്താവ്, ഞാൻ എൻ്റെ അല്ല, ഞാൻ എൻ്റെ അല്ല, കാരണം എന്നെ വിലയ്ക്ക് വാങ്ങിയതാ. ഞാൻ വിലയ്ക്ക് വാങ്ങിയ ഒരു കാർ അല്ലെങ്കിൽ ഞാൻ വിലയ്ക്ക് വാങ്ങിയ കണ്ണാടി കവർ ഞാൻ ചിലപ്പോൾ എടുത്തേറി അല്ലേ? വേറെ ആരുടെയും മേത്ത് കൊണ്ടല്ലേ ഉള്ളൂ പ്രശ്നം. ഞാൻ അങ്ങോട്ട് എടുത്തെറിഞ്ഞു. ആർക്കാ നഷ്ടം സംഭവിക്കുന്നേ? ഇത് പൊട്ടിപ്പോയി ആർക്കാ നഷ്ടം സംഭവിക്കുന്നേ? ഇതിന് വല്ല നഷ്ടം ഉണ്ടാവുന്നുണ്ടോ? മനസ്സിലാവുന്ന ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, ഒരു ദൈവപൈതലിൻ്റെ മനോഭാവം ഇങ്ങനെയാവണം. എങ്ങനെയാവണം? ഇതിൻ്റെ ഇടയ്ക്ക് ഞാനങ്ങ് പറഞ്ഞു വന്നതേ ഉള്ളൂ. ഈ ഭാഗങ്ങളെല്ലാം ഞാൻ ഇങ്ങനെ ആവർത്തിച്ച് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എങ്ങനെ സമാധാനം പോയെന്നുള്ളത് അന്നേരം എൻ്റെ ഹൃദയത്തോട് ഇടപെട്ടൊരു കാര്യമാണ്, ഇതും കൂടെ ഒന്ന് പറയണമെന്ന്. അങ്ങനാണെങ്കിൽ ഇന്ന് രാത്രി നമ്മൾ തീരുമാനിക്കണം, എല്ലാം ദൈവത്തിൻ്റെ ആലോചനയ്ക്കനുസരിച്ചാണ് നടക്കുന്നത്. എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ അനുഭവങ്ങളും ദൈവത്തിൻ്റെ ആലോചനയ്ക്കനുസരിച്ചാണ് നടക്കുന്നത്. എന്നെ കർത്താവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു അനുഭവമാണ്, രക്ഷിക്കപ്പെട്ട ഒരു അനുഭവമാണെങ്കിൽ പിന്നെ അജേഷ് മാസ്റ്ററിൽ നിന്ന് ഞാനൊരു സാധനം വാങ്ങിച്ചു. എല്ലാ ദിവസവും ഈ പുള്ളി കയറി വരിക, എല്ലാ ദിവസവും ഈ പുള്ളി കയറി വരിക.
പാസ്റ്ററെ അതെങ്ങനാന്നറിയാവോ? ഞാൻ പറഞ്ഞു എനിക്ക് മനസ്സിലായ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് ദൈവാസനെ. അല്ല എന്നാലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, എത്രമാത്രം ഇഷ്ടപ്പെടും എനിക്ക്. ഇദ്ദേഹത്തെക്കാട്ടി നന്നായിട്ടെനിക്ക് കാര്യങ്ങൾ അറിയാം. എങ്കിലും ഇദ്ദേഹം മനസ്സിലാവുന്ന ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, എന്നെക്കാട്ടി നന്നായിട്ട് എൻ്റെ കാര്യങ്ങൾ അറിയാവുന്നൊരു തമ്പുരാനുണ്ട്, എൻ്റെ വിഷയങ്ങൾ അറിയാവുന്നൊരു തമ്പുരാനുണ്ട്. മനുഷ്യൻ്റെ മനസ്സിനെക്കുറിച്ചില്ല ജോഹാരി വിൻഡോ എന്ന് പറയുന്നുണ്ട് അല്ലേ, നേഴ്സുമാരൊക്കെ സൈക്കോളജി പഠിക്കുന്നതിൻ്റെ അത് അതില്ലേ അല്ലേ, ജോഹാരി വിൻഡോ എന്ന് പറയുന്ന സംഭവം അത് പഠിപ്പിച്ചപ്പോൾ പനിയായിരുന്നു. അതിൻ്റെ അകത്ത് നമ്മുടെ മനസ്സിൻ്റെ നാലറകളെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് പബ്ലിക് ഏറിയായും ഹിഡൻ ഏറിയായും ബ്ലൈൻഡ് ഏറിയാന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങളുണ്ട് അല്ലേ. നമുക്കറിയാവുന്ന കാര്യങ്ങൾ, നമ്മൾ മറ്റുള്ളവർക്ക് അറിയാവുന്ന കാര്യങ്ങൾ, നമുക്ക് മറ്റുള്ളവർക്ക് അറിയാവുന്ന കാര്യങ്ങൾ, ആർക്കും അറിയാൻ മേലാത്തൊരു ഏറിയയും കൂടെ ഉണ്ട്, അതും തമ്പുരാൻ അറിയാം. ഹൃദയത്തിൻ്റെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നത് ദൈവവചനം. അടുത്ത വാക്ക്, അവന് മറഞ്ഞിരിക്കുന്ന, അങ്ങനാണെങ്കിൽ എൻ്റെ ശരീരത്തിൻ്റെ അവസ്ഥകൾ നന്നായി അറിയാം, എൻ്റെ മനസ്സിൻ്റെ അവസ്ഥകൾ നന്നായി അറിയാം, എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളും നന്നായി അറിയാം, നാളത്തെ എൻ്റെ അനുഭവങ്ങളും നന്നായിട്ട് അറിയാം. ആ ദൈവത്തിന് അറിയാൻ മേലാത്ത ഒന്നുമില്ല. ആ ദൈവത്തെ പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ നടക്കണ്ടാന്ന്, ആ ദൈവാലോചനയ്ക്ക് വിരോധമായി ഞാൻ നിൽക്കുമ്പോൾ, ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് വിരോധമായി ഞാൻ നിൽക്കുമ്പോൾ ദൈവാലോചനയ്ക്ക് വിരോധമായി നിൽക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ സന്നിചാനെ പോലൊക്കെ എൻ്റെ തല ഇങ്ങനെ ആയി വരികയാണ്. ആ സന്നിചാനെ പോലെ ജെറിച്ചാനെ പോലൊക്കെ. അപ്പോൾ എൻ്റെ ഒരു സ്റ്റുഡൻ്റ് ചർച്ച ബോർഡിലെ ഒരു പാസ്റ്ററാ, അദ്ദേഹം എന്നോട് പറഞ്ഞു, സാറേ നമുക്ക് ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ വിക്കല്ല ചാ നട്ടുപിടിപ്പിക്കുന്ന പരിപാടി ഉണ്ടല്ലോ അതിന് പോകാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, അതിൻ്റെ കാര്യമൊന്നുമില്ല, ഇത് മതി. എൻ്റെ ഭാര്യയ്ക്ക് ഇത് ഇഷ്ടപ്പെട്ടു, സമ്മതിച്ചു, അതുകൊണ്ടാണ്, ഉണ്ണിത് മതി. അല്ല സാറേ, പൈസയുടെ കാര്യം ഓർത്തിട്ടാണെങ്കിൽ വിഷമിക്കണ്ട. അപ്പം അദ്ദേഹവും ഇതേ പരുവത്തിലേക്ക് വരിക കേട്ടോ, പൈസയുടെ കാര്യം ഓർത്തിട്ടാണെങ്കിൽ വിഷമിക്കണ്ട, നമുക്ക് റെഡിയാക്കാമെന്ന് എന്നോട് പറഞ്ഞു. സ്പോൺസറുണ്ട്, അദ്ദേഹത്തിൻ്റെ സഹോദരന്മാർ യു കെയിലാണ്. അവർ പറഞ്ഞു സാറിന് എന്താന്ന് വെച്ചാൽ ചെയ്ത് കൊടുത്തേക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അവസാനം സഹി കേട്ടണ ഞാൻ പറഞ്ഞു, എൻ്റെ സഹോദര ഞാൻ അതുകൊണ്ടല്ല വേണ്ടെന്ന് പറഞ്ഞു, ഇത് സക്സസ് ആവുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോയെന്ന് ചോദിച്ചു. അത് ഒത്തിരി പേർക്ക് സക്സസ് ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു എനിക്ക് സക്സസ് ആവുമെന്ന് ഉറപ്പുണ്ടോയെന്ന് ചോദിച്ചു. അതെന്താ അങ്ങനെ പറഞ്ഞേ? ഞാൻ പറഞ്ഞു ഓരോന്ന് പോകുമ്പോഴും ദൈവം അറിയുന്ന അല്ലേ 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 സാമജ, ആ ഓരോന്ന് പോകുമ്പോഴും ദൈവം അറിയുന്നു. അപ്പം ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള താല്പര്യം ഇത് പൊഴിയാതിരിക്കാനുള്ളത് തമ്പുരാൻ പരിപാടി ഒക്കത്തില്ലായിരുന്നു, ഒക്കത്തില്ലായിരുന്നു, പറ്റുമായിരുന്നു നീ. പക്ഷെ കർത്താവൻ എന്നെ കാണേണ്ടത് ഇങ്ങനെ, അതുകൊണ്ടാ. അപ്പം ഞാൻ നേരെ തിരിച്ച് പരിപാടി കാണിച്ചു കഴിഞ്ഞാൽ തമ്പുരാൻ ഇഷ്ടപ്പെടുവോ? മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം? തമ്പുരാൻ ഇത് ഇഷ്ടപ്പെടുവോ? തമ്പുരാൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ തമ്പുരാൻ്റെ ആലോചനയ്ക്ക് വിരോധമായിട്ട് നിൽക്കുമല്ലേ, ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് വിരോധമല്ലേ, ദൈവത്തിൻ്റെ പദ്ധതിക്ക് വിരോധമല്ലേ? എന്നെ ഇങ്ങനാക്കുന്നതിന് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. എൻ്റെ ശരീരത്തിൻ്റെ അവസ്ഥകളെ ഇങ്ങനാക്കിയത് ഞാനല്ല, എൻ്റെ കർത്താവാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും ശാരീരിക അവസ്ഥകളെ ഇങ്ങനാക്കിയേക്കുന്നത് കർത്താവാണ്. നിങ്ങൾക്ക് സൗന്ദര്യം കൂടുതലുണ്ടാവാം, കുറവാകാം എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയേക്കാം, പക്ഷെ തമ്പുരാൻ്റെ മുമ്പിൽ മനസ്സിലായെങ്കിൽ ഒരു സ്തോത്രം പറ, ഞാൻ അങ്ങതുകൊണ്ട് വേറെ മസിൽ പിടിച്ച് ആവശ്യമില്ലാത്ത പരിപാടിക്കൊന്നും മനസ്സിലായപ്പോൾ ആ ദൈവദാസൻ പറഞ്ഞു ഞാൻ നിർത്തി പരിപാടി, ഇനി ഒരു പരിപാടിക്ക് ഞാൻ ഇല്ല. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായെങ്കിൽ ഒരു സ്തോത്രം പറ. ദൈവസഭയെക്കുറിച്ച് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്, നിങ്ങളെ ഇവിടെ ആക്കിയേക്കുന്നതിന് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. അതിന് വിരോധമായിട്ട് ശൗല് ചെയ്തതുപോലെ കയറി ചെയ്യാൻ വേണ്ടി ഒന്നും പോകണ്ട. എന്നെ ഇവിടെ കൊണ്ടുവന്നത് ദൈവത്തിൻ്റെ ഉദ്ദേശമാണ്. ദൈവത്തിൻ്റെ ഉദ്ദേശമുള്ള സമയത്ത് അത്രയും കാലം ഞാനിവിടെ കാണും. ആ ഉദ്ദേശം പൂർത്തീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ ഞാൻ അന്നേരം ഇവിടുന്ന്
പോവുകയും ചെയ്യും. മനസ്സിലായോ? മനസ്സിലായോ? ഞാനതാ താല്പര്യപ്പെടുന്നത്. എനിക്കിവിടെ ചെയ്ത് തീർക്കാനുള്ള പ്രവർത്തനം തീർന്നു കഴിഞ്ഞാൽ, അല്ലേ, ഇവിടെ ചെയ്ത് തീർക്കാനുള്ള പ്രവർത്തനം തീർന്നു കഴിഞ്ഞാൽ പോവും. സക്കറിയാവിനെ കുറിച്ച് നമ്മൾ അങ്ങനെ വായിക്കുന്നത്, തൻ്റെ ശുശ്രൂഷാകാലം തികഞ്ഞ് കഴിഞ്ഞപ്പോൾ വീട്ടിൽ പോയി, വീട്ടിൽ പോയി. നമ്മുടെ എല്ലാം ശുശ്രൂഷാകാലം തികഞ്ഞ് കഴിയുമ്പോൾ, നമ്മുടെ ചാക്കോച്ചാൻ പറഞ്ഞു കേട്ട് രണ്ട് പ്രാവശ്യം കണ്ട് റെസിഗ്നേഷൻ കൊടുത്തതാന്ന്, കൊടുത്തതാന്ന്, തികഞ്ഞില്ല. അതുകൊണ്ടാ ശുശ്രൂഷകാലം ഇവിടെ തികഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് മനസ്സിലായെങ്കിൽ ഒരു സ്തോത്രം പറ. ഞാൻ ഒന്നിനും ഒന്നിനും എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളെക്കുറിച്ച് മസിൽ പിടിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. ആഗ്രഹങ്ങൾ നമ്മൾ ദൈവത്തോട് പറയുക, പറയണം, പറയണ്ടെന്നല്ല, അത് പിന്നീട് എപ്പോഴേലും നമുക്ക് സംസാരിക്കാം. ഓക്കെ, ഈ പറഞ്ഞു വന്ന ആ വിഷയം അതിനുശേഷം ആറാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കമ്മിറ്റി തിരഞ്ഞെടുപ്പിൻ്റെ കാര്യങ്ങളൊക്കെയാണ്. അവിടെ അങ്ങ് സമാധാനത്തിൻ്റെ യാതൊരു പ്രശ്നങ്ങളും ഇല്ല. പിന്നെ ഏഴാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് സ്തെഫാനോസിൻ്റെ കാര്യങ്ങളൊക്കെയാണ്, അല്ലേ? സ്തെഫാനോസിൻ്റെ കാര്യങ്ങളല്ലേ അവസാനം, സ്തെഫാനോസിൻ്റെ പ്രസംഗവും കൊലപാതകവും. എട്ടാമത്തെ അധ്യായം ഒന്നാമത്തെ വാക്യം, അവനെ കൊല ചെയ്തത്, അവിടെ മുതലാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ് നിർത്തി വന്നത്. ഓക്കെ, അവനെ കൊല ചെയ്തത് ഷൗലിന് സമ്മതമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുള്ളി സമ്മതിച്ചു എന്ന് പറയുന്നതിൻ്റെ വേറൊരർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആൻഡ് സോൾ വാസ് ദെയർ ഗിവിങ് അപ്രൂവൽ ടു ഹിസ് ഡെത്ത്. സോളിൻ്റെ അതോറിറ്റിയെക്കുറിച്ചാണ്, ഷൗലിൻ്റെ അധികാരത്തെക്കുറിച്ചാണ് ഈ പറയുന്നു വരുന്നത്. മനസ്സിലായോ? ഷൗലിൻ്റെ അധികാരത്തെക്കുറിച്ചാണ്, അയാൾ അപ്രൂവ് ചെയ്തതിന് ശേഷമേ ഒരാളെ കൊല്ലാനൊക്കത്തുള്ളായിരുന്നു. അതുകൊണ്ടാണ് അവിടെ എഴുതി, അങ്ങനെ എഴുതി വെച്ചേക്കുന്നത്, ഗിവിങ് അപ്രൂവൽ ടു ഹിസ് ഡെത്ത്, അവൻ്റെ മരണത്തിന് അനുമതി നൽകി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഷൗലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് വരുവാണ്. ദയവായിട്ട് ചില പാസ്റ്റർമാരൊക്കെ തീവ്രമായി എന്തായാലും പറയുന്നേ, അങ്ങ് എരിവ് കയറിയിട്ട് പറയും ഷൗലിനെ പൗലോസാക്കിയെന്നൊക്കെ, അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല കേട്ടോ. കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല അല്ലേ. ഷൗലിനെ പൗലോസാക്കിയെന്ന് കേട്ടിട്ടുണ്ടോ? ആരും ഒന്നും കേട്ടിട്ടില്ലേ. ഒന്നി ഉണ്ടെന്ന് പറ അല്ലേ, ഇല്ലെന്ന് പറ ഉണ്ട്. ആ പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, ഷൗലിനെ ഒരിക്കലും പൗലോസാക്കിയിട്ടില്ല. ഷൗലിൻ്റെ മറ്റൊരു പേരാണ് പൗലോസ് എന്ന് പറഞ്ഞാൽ, ഷൗൽ എന്നുള്ളത് എബ്രായ പേരും പൗലോസ് എന്നുള്ളത് ഗ്രീക്ക് പേരുമാണ്. സൗകര്യാർത്ഥം അദ്ദേഹം ഉപയോഗിച്ചെന്നേ ഉള്ളൂ. നമ്മളിവിടെ മത്തായി മാത്യു എന്നുപയോഗിക്കുന്നത് പോലെ കേട്ടോ. 13-ാം അധ്യായം പതിമൂന്നിന്റെ 1 മുതൽ 1 വായിച്ചേ. അന്ത്യോക്യയിലെ സഭയിൽ ബർന്നബാസ്, നീഗർ എന്ന് പേരുള്ള ഷിമോൻ, കുറേനക്കാരനായ ലുക്യോസ്, ഇടപ്രഭുവായ ഹെരോദാവോടുകൂടെ വളർന്ന മനായൻ, ഷൗൽ എന്നീ പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും ഉണ്ടായിരുന്നു. അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർന്നബാസിനെയും ഷൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പീൻ എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. അപ്പൊ പരിശുദ്ധാത്മാവ് തന്നെ കൊടുത്തേക്കുന്ന പേരാണ്, അല്ല തിരുത്തിയില്ല, പേര് മാറ്റിയിട്ടില്ല കേട്ടോ. പിന്നെ അവിടെ മുതൽ മിഷണറി യാത്ര ആരംഭിക്കുകയാണ്. ആ മിഷണറി യാത്രയോടുള്ള ബന്ധത്തിൽ എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ പോയി വരേണ്ടതിന് വേണ്ടി, നമ്മുടെ ഈ മലയാളികളുടെ എല്ലാം പേരൊന്നും എല്ലാവർക്കും ഒന്നും വായിലൊന്നും കൊള്ളുകയില്ല അല്ലേ, എല്ലാവർക്കും ഒന്നും ചൊവ്വേരെ പറയാൻ പറ്റത്തില്ല എന്നുള്ളത് കൊണ്ട് ഒരു സൗകര്യാർത്ഥം പൗലോസ് എന്ന് പറഞ്ഞതേ ഉള്ളൂ. അല്ലാതെ ഷൗലിനെ പൗലോസാക്കിയെന്നുള്ള ആ വ്യാഖ്യാനം ശരിയായിട്ടുള്ളൊരു കാര്യം അല്ല. നമ്മൾ ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ഇടയ്ക്ക് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, 8-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് പിന്നീട് സഭയുടെ പീഡനമാണ്. ആ സംഭവം ഓർമ്മയുണ്ടല്ലോ, നമ്മൾ പറഞ്ഞു വന്നേ 1:8 നടന്നില്ലെങ്കിൽ അത് മറക്കില്ല. സ്തോത്രം. 1:8 നടന്നില്ലെങ്കിൽ 8:1 നടക്കും. അപ്പോൾ ആ 8:1 ഭാഗമായിട്ട് പിന്നീട് ഭയങ്കര തീവ്രമായ പ്രശ്നങ്ങൾ എല്ലായിടവും ആരംഭിക്കുകയാണ്. ഇദ്ദേഹം ഭവന സന്ദർശനമൊക്കെ നടത്തുന്നുണ്ട് ഓരോ വീടുകളിലും, അല്ലേ? 8-ാം അധ്യായം 3-ാമത്തെ വാക്യം. ഭവന സന്ദർശനം നടക്കുക, നടത്തുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ
സഭയെ മുടിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പ്രശ്നങ്ങളെല്ലാം. ഇത് വന്നു കഴിഞ്ഞപ്പോഴാണ് സമാധാന അന്തരീക്ഷം നഷ്ടമായത് എന്ന് പറഞ്ഞാൽ സമാധാനത്തോടെ വീട്ടിലും ഇരിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു അന്തരീക്ഷം വന്നു. ഓക്കെ, ഹൗ ഡിഡ് ദേ ലോസ് ദെയർ പീസ്? ബൈ ദിസ്. ഓക്കെ, ബിക്കോസ് ഓഫ് ദിസ് പെർസിക്യൂഷൻ ഓഫ് സോൾ. ഒമ്പതാം അധ്യായം ഒന്നാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് ന്മാരുടെ നേരെ ഭീഷണിയും കൊലയും നിശ്വസിച്ചുകൊണ്ട് മഹാപുരോഹിതൻ എന്ന് പറഞ്ഞാൽ അടുക്കൽ ചെന്നു. ദ വെരി ബ്രീത്തിങ് അല്ലേ, അദ്ദേഹത്തിന്റെ ശ്വാസത്തിൽ പോലുമുള്ളത് ആ പെർസിക്യൂഷനും മർഡറും ആയിരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവരുടെ സമാധാനം നഷ്ടപ്പെട്ടു. ഞാൻ ചിന്തിക്കുകയാണ്, സ്വാഭാവികമായിട്ടും ദൈവസഭ എന്തു ചെയ്തു കാണും? ഒറ്റൊരു വ്യക്തി അത് നിമിത്തമായിട്ട് ദൈവസഭ പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു കാണും. സമാധാനം ഇല്ലാതാക്കുന്നത് ഒത്തിരി പേരൊന്നും ആയിരിക്കത്തില്ല, ഒറ്റ വ്യക്തി. അദ്ദേഹം ബാക്കിയുള്ളവരെ കൂടെ കുത്തിയിളക്കിക്കൊണ്ട് വരുന്ന കഴിയുമ്പോൾ ദൈവം തമ്പുരാൻ എന്തോ ചെയ്യും? ദൈവജനത്തിൻ്റെ പ്രാർത്ഥന കേട്ട് ദൈവപ്രവൃത്തി അയക്കും. മനസ്സിലായെങ്കിൽ ഒരു സ്തോത്രം പറ. അതുകൊണ്ട് നമ്മളെന്തോ ചെയ്യണമെന്നറിയുമ്പോൾ ചിലപ്പം ഇങ്ങനെ കുത്തിയിളക്കാനൊക്കെ ആരിലുമൊക്കെ വരും, നമുക്ക് അടുത്തും വരും, എന്തെങ്കിലുമൊക്കെ തലങ്ങളിലൊക്കെ കുത്തിയിളക്കാൻ. അങ്ങനെ ഇളകാൻ നിൽക്കരുത്, മനസ്സിലായോ? അപ്പം ഈ കുത്തി ഇളക്കുന്നവൻ എന്തോ സംഭവിക്കും, ദൈവം തമ്പുരാൻ കൈകാര്യം ചെയ്തോളൂ. അപ്പം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഒരു വാക്യം കൂടെ. സദൃശ്യവാക്യം 17:15 ഇതിൻ്റെ കൂടത്തിൽ ചേർന്നൊന്ന് വായിച്ചു പോയേ. സദൃശ്യവാക്യം 17:15 ആ ദുഷ്ടനെ നീതീകരിക്കുന്നവനും നീതിമാനെ കുറ്റം വിധിക്കുന്നവനും രണ്ടുപേരും യഹോവയ്ക്ക് വെറുപ്പ്. കേട്ടോ, ഇടയ്ക്ക് ഞാനങ്ങ് പറയുക, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു, നമ്മൾ ഒരു ദുഷ്ടനെയും നീതീകരിക്കാൻ പോകണ്ട, ഒരു നീതിമാനെയും കുറ്റം വിധിക്കാനും പോകണ്ട. കാരണം എന്താണെന്നറിയാമോ? ഞാൻ ദൈവത്തിന് വെറുക്കപ്പെട്ടവനായി മാറും. ഞാൻ കുറ്റം ചുമത്താൻ പോയാൽ ഏതെങ്കിലും ഒരു വ്യക്തി നീതിയുള്ള വ്യക്തിയായിരിക്കും, പക്ഷേ എൻ്റെ നോട്ടത്തിൽ ദുഷ്ടനാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇരുന്ന് കഴിഞ്ഞാൽ, നീതിമാനെ ഞാൻ കുറ്റം ചുമത്താൻ പോയാൽ ദൈവത്തിന് ഞാൻ വെറുക്കപ്പെട്ടവനായി മാറുമെന്ന് എനിക്കറിയാൻ പറ്റുമോ? സീബ്രാറിൻ്റെ സ്ഥിതി ഇരിപ്പും ഒക്കെ കാണുമ്പോൾ എനിക്ക് തോന്നും ദുഷ്ടനാണെന്ന്. പക്ഷേ അദ്ദേഹം ഒരു നീതിമാനാണെങ്കിൽ ഞാൻ കുറ്റം ചുമത്തി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കുഴപ്പമൊന്നും പറ്റുകയില്ല അല്ലേ? അസംബ്ലി സോണിൻ്റെ പഴയ സൂപ്രണ്ടായിരുന്ന പി ഡി ജോൺസൺ എന്ന് പറഞ്ഞൊരു പാസ്റ്റർ പറഞ്ഞായിരുന്നു, ഒരാളെ എനിക്ക് ചെളി വാരി എറിയാം, ആ എറിയുന്ന ഏറ് അദ്ദേഹത്തിൻ്റെ മേത്ത് വീഴാം വീഴാതിരിക്കാം, പക്ഷേ എൻ്റെ കയ്യിൽ, മനസ്സിലായോ? അതുകൊണ്ട് ഞാൻ ആരെയും ആരുടെ വാക്ക് കേട്ടിട്ടും അല്ലേ, ഇനി എന്നെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ കമൻറ്റുകളൊക്കെ നിങ്ങളിങ്ങനെ കേട്ടോണ്ടിരിക്കാം, നിങ്ങളെക്കുറിച്ച് ഓരോരുത്തരെക്കുറിച്ചും കമൻറ്റുകളൊക്കെ ഞാൻ കേട്ടോണ്ടിരിക്കാം, ആരൊക്കെ എന്തൊക്കെ ഒരു പറഞ്ഞോട്ടെന്നേ, നമുക്ക് വിഷയമല്ല. നേരിട്ട് നിങ്ങൾക്ക് ബന്ധമുണ്ടോ? ഒരു പാത്രത്തിൽ തന്നെ ചൂടുവെള്ളം വേറൊരു പാത്രത്തിൽ തന്നെ തണുത്തുവെള്ളം വെച്ചേക്കുക, ടേസ്റ്റ് ചെയ്ത് അല്ലെ അത് ടെസ്റ്റ് ചെയ്തതിന് ശേഷമേ ചൂടേതാ തണുപ്പേതാന്ന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. കണ്ടോണ്ട് പറയരുത് അത് ചൂടാ അത് തണുപ്പാന്ന്. പച്ചവെള്ളേ ചിലപ്പോൾ അറിയത്തില്ല, നല്ല ശാന്തമായിട്ടിരിക്കുന്ന നല്ല തിളച്ചിരിക്കുന്ന വെള്ളമായിരിക്കും. അതൊന്നും നമ്മൾ മുൻകൂട്ടി വിധിക്കാനും മുൻകൂട്ടി പറയാനും നമ്മൾ തയ്യാറാവണ്ട. ന്യായമായി വിധിക്കുന്നവങ്കൽ എന്നെ ഏൽപ്പിച്ചേക്കുന്ന ഉത്തരവാദിത്വത്തിൽ ഞാൻ വിശ്വസ്തനാണെങ്കിൽ, ഇഫ് ഐ ആം ഫെയ്ത്ത്ഫുൾ ഇൻ മൈ പൊസിഷൻ, ദ റെസ്റ്റ് വിൽ ബി വിത്ത് ഗോഡ്. ദൈവം എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെന്നേ, ദൈവത്തിൻ്റെ സഭയല്ലേ, ഞാൻ എൻ്റെ ഭാഗം. ഓക്കെ, മനസ്സിലായെങ്കിൽ ഒരു സ്തോത്രം പറ. ദൈവത്തിന് വെറുക്കപ്പെട്ടവരാകാതിരിക്കാനുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ദൈവം എന്നെ വെറുത്താൽ ബാക്കി ആരെല്ലാം അക്സെപ്റ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, ആണോ? ദൈവം എന്നെ വെറുത്താൽ വേറെ ആരെല്ലാം അക്സെപ്റ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ദൈവം വെറുക്കാതിരിക്കണമെങ്കിൽ ഒരു ദുഷ്ടനെയും ഞാൻ നീതീകരിക്കാൻ പോണ്ട, ഒരു നീതിമാനെയും കുറ്റം വിധിക്കാനും പോണ്ട.
നമുക്ക് പിന്നെ കുറ്റം പറയാം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വചനത്തിൽ പറയുന്നുണ്ട് നീതിമാൻ ആരുമില്ല. എല്ലാത്തിനും ഈ ഒത്തുവാക്യങ്ങളുള്ളത് കൊണ്ട് നമുക്ക് അത്യാവശ്യം രക്ഷപ്പെടാം. അതുകൊണ്ട് ഞാൻ ആ കുറ്റം പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നീതിമാൻ ആരുമില്ല, അതുകൊണ്ട് ആ കുറ്റം എൻ്റെ മേളിൽ വരത്തില്ലല്ലോ എന്ന് വിചാരിച്ചാണെന്ന് വേണേ പറയാം. ആരാ നീതിമാൻ, ആരാ നീതിമാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്താൽ നീതീകരിക്കപ്പെടുന്നവനാണ് നീതിമാൻ. ഞാൻ നീതീകരിക്കുന്നവനല്ല നീതിമാൻ, ദൈവത്താൽ നീതീകരിക്കപ്പെടുന്നവനാണ് നീതിമാൻ. എങ്ങനാ ദൈവത്താൽ നീതീകരിക്കപ്പെടുന്നേ? ലൂക്കോസ് എഴുതിയ സുവിശേഷം 18-ാം അധ്യായത്തിലെ 9 മുതലുള്ള വാക്യങ്ങൾ. തങ്ങൾ നീതിമാന്മാർ എന്ന് ഉറച്ച് മറ്റുള്ളവരെ ധിക്കരിക്കുന്ന ചിലരെ കുറിച്ച് അവൻ ഒരു ഉപമ പറഞ്ഞത് എന്തെന്നാൽ, രണ്ട് മനുഷ്യർ പ്രാർത്ഥിപ്പാൻ ദൈവാലയത്തിൽ പോയി. ഒരുത്തൻ പരീശൻ, മറ്റവൻ ചുങ്കക്കാരൻ. പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ, ദൈവമേ, പിടിച്ചുപറിക്കാർ, നീതികെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷ മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ ഞാനല്ലായകയാൽ നിന്നെ വാഴ്ത്തുന്നു. ആഴ്ചയിൽ രണ്ടു വട്ടം ഉപവസിക്കുന്നു, നേടുന്നതിലൊക്കെയും പദാരം കൊടുത്തു വരുന്നു എന്നിങ്ങനെ പ്രാർത്ഥിച്ചു. നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവരാണോ എന്ന് പറഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച പറഞ്ഞായിരുന്നു ദൈവത്തോട് എനിക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഞാൻ പറയും, കർത്താവേ ദശാംശം കൊടുക്കാത്ത അല്ലേ. അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. കമ്പയർ ചെയ്യാറുണ്ടോ, വീടുക്കളെ അച്ഛനെ കാട്ടി ഞാൻ നല്ലാനാ എന്ന് പറയാറുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ പറയാറുണ്ടോ? അതാണ് ഒരു ചോദ്യം. ഇനി അടുത്ത പ്രാർത്ഥന എന്ന് പറയുന്നത് ചുങ്കക്കാരൻ്റെ പ്രാർത്ഥനയാണ്. ചുങ്കക്കാരനോ ദൂരത്ത് നിന്നുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറത്തടിച്ചു, ദൈവമേ, പാപിയായ എന്നോട് കരുണ ഉണ്ടാകണമേ എന്ന് പറഞ്ഞു. അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി. മറ്റവൻ അങ്ങനെയല്ല, തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും എന്ന് ഞാൻ നിങ്ങളോട്. ഞാനാണ് ഇവിടെ വിധി കൽപ്പിക്കുന്നതെങ്കിൽ എന്നാ പറയും? ആരുടെ കൂടെ നിൽക്കും? പരീശൻ്റെ കൂടെ നിൽക്കുമോ ചുങ്കക്കാരൻ്റെ കൂടെ നിൽക്കുമോ? കൃത്യമായിട്ട് ദശാംശം കൊടുക്കുന്ന രച്ചാന എനിക്ക് വല്ലതും പറയാൻ പറ്റുമോ? എല്ലാ ഉപവാസ പ്രാർത്ഥനയും കൃത്യമായിട്ട് വരുന്ന രച്ചാന പറയാൻ പറ്റുമോ? എന്തു നല്ല അച്ഛാന, മനസ്സിലാവുന്നു. പക്ഷെ കർത്താവ് നോക്കിയപ്പോൾ, കർത്താവ് നോക്കിയപ്പം ഇനി ഈ പരീക്ഷൻ്റെ ഭാഷയിൽ തന്നെ ഇദ്ദേഹത്തിൻ്റെ സ്വഭാവം എന്തുവോ? അദ്ദേഹം പറയുന്ന വാക്കെന്താ? ഞാൻ ഈ ചുങ്കക്കാരനെ പോലെ അല്ലായകയാൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്വഭാവ സവിശേഷതകളെല്ലാം കൂടെ മനസ്സിൽ വെച്ചോണ്ടായി വിളിച്ച് പറയുന്നത്. ഇവനിങ്ങനാണ്, ഇവനിങ്ങനൊക്കെ ആണ് എന്നുള്ളതാണ് ഈ പറഞ്ഞു വരുന്നതിൻ്റെ ഒരു സാരം. ഇത് കേൾക്കുന്ന നമ്മുടെ വിധി എന്തായിരിക്കും? പക്ഷെ നീതീകരിക്കപ്പെട്ടവൻ ആരാന്നറിയാവോ? വലിയ സാക്ഷ്യം പറയുന്നവൻ അല്ല, കുറ്റങ്ങളില്ലെന്നല്ല, ദൈവസന്നിധി നിലവിളിക്കുക, പ്രശ്നങ്ങളില്ലെന്നല്ല, തെറ്റ് പറ്റിയില്ലെന്നല്ല. ഞാൻ നല്ല ഡ്രസ്സ് ഇട്ടുണ്ടൊക്കെ വന്നേ, പക്ഷെ ഇങ്ങോട്ട് എത്തുന്ന വഴിക്ക് അവിടെ ഇവിടെയൊക്കെ ഒന്ന് തട്ടി മുട്ടി പല പൊടികൾ ഇങ്ങനെ വന്ന് കയറി ഒത്തിരി വിഷയങ്ങളൊക്കെ ഉണ്ടാകും ഇല്ലേ? അഴുക്കൊക്കെ പറ്റും, സ്വാഭാവികമാണ്, ഇല്ലെന്നല്ല. പക്ഷെ ദൈവത്തിൻ്റെ മുമ്പാകെ വന്നു കഴിയുമ്പോൾ ആത്മാർത്ഥമായിട്ട് നിലവിളിക്കാൻ കഴിയുമെങ്കിൽ, ദൈവസന്നിധിയിൽ കരയാൻ കഴിയുമെങ്കിൽ, വി വിൽ ബി ജസ്റ്റിഫൈഡ്. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ നീതീകരിക്കപ്പെടുന്നത്. അങ്ങനെ ഉള്ളവനെ നീതീകരിക്കപ്പെടുകയുള്ളൂ. ഞാൻ ആ അച്ഛനെ കാട്ടിൽ, ഈ അച്ഛനെ കാട്ടിൽ, ആൻറ്റിയെ കാട്ടിലൊക്കെ നല്ലതാണ് കേട്ടോ, കൃത്യമായിട്ട് ദശാംശം കൊടുക്കും എല്ലാത്തിനും അല്ലേ അല്ലേ. ആഴ്ചയിൽ 2 ദിവസം ബസിക്കും, നേടുന്നതിലൊക്കെ എല്ലാത്തിലും. നിങ്ങൾ പൈസയുടെ മാത്രമല്ലേ കൊടുക്കത്തുള്ളൂ, സമയത്തിൻ്റെ കൊടുക്കുന്നവർ എത്ര പേരുണ്ടെന്ന് സ്തോത്രം പറഞ്ഞ്. സമയം ദൈവം തന്നില്ലേ അല്ലേ, എല്ലാവർക്കും തന്നില്ലേ 24 മണിക്കൂർ? എത്ര സമയം നമ്മൾ കൊടുത്തു, ദശാംശം കൊടുത്തു? ഓക്കെ, അതിൻ്റെ ഇടയ്ക്ക് അതങ്ങ് വന്ന് പോയതാണ്.
നമ്മളെ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പം സഭയുടെ സമാധാനം നഷ്ടപ്പെട്ട ഒരു അന്തരീക്ഷമായി. സമാധാനം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിലവിളിക്കാൻ ദൈവജനം ഉണ്ടെങ്കിൽ അടുത്ത നടപടി ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. സഭയുടെ സമാധാനമില്ലാതാക്കുന്നതിനെ അടിച്ച് താഴെയിടുമെന്ന അർത്ഥം, അന്ധത പിടിപ്പിക്കുമെന്ന അർത്ഥം. മനസ്സിലാക്കി ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടച്ചൊന്ന് പ്രാർത്ഥിച്ചേ. എൻ്റെ ഒരു വാക്കുകൊണ്ട് എൻ്റെ ഒരു പ്രവൃത്തി കൊണ്ട് സഭയുടെ സമാധാനം പോകരുത്. മനസ്സിലായോ? വെറുതെ ദൈവത്തിൻ്റെ നടി മേടിച്ച് കെട്ടരുത്, വെറുതെ ദൈവത്തിൻ്റെ നടി മേടിച്ച് കെട്ടരുത്, വെറുതെ അന്ധത പിടിച്ചു പോകരുത്. അതിനുവേണ്ടി ഒന്ന് സ്തോത്രം പറഞ്ഞേ. എൻ്റെ സഭയിലെ ഒരൊറ്റ വ്യക്തി പോലും അടിയേറ്റ് നിലത്ത് വീഴരുത്. അതിനുവേണ്ടി ഒന്ന് സ്തോത്രം പറഞ്ഞേ. നമ്മുടെ സമയം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് അങ്ങ് നിർത്തുന്നത്. എല്ലാവരും ചേർന്നൊന്ന് സ്തോത്രം പറഞ്ഞേ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ ദൈവത്തിൽ അടയ്ക്കാം. ഒരുമിച്ച് ചേർന്ന് നമുക്ക് ദൈവത്തിൽ